എല്ലാവർക്കും നമസ്കാരം. ആഹാബിൽ നിന്നും ഇസബേലിൽ നിന്നും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഓടിയകലുന്ന ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ അഭയം തേടുന്നു. എനിക്ക് മരിച്ചാൽ മതിയെന്ന് അവൻ വല്ലാതെ പറഞ്ഞു പോകുന്നു. നിരാശയും തളർച്ചയും അവനെ വല്ലാതെ ബാധിക്കുന്നു. അവിടെ കിടന്ന് അവൻ ഉറങ്ങിപ്പോകുന്നു. എത്രയോ തവണ നമ്മുടെ ജീവിതത്തിൽ ഇതേ നിരാശ ബാധിച്ചിട്ടുണ്ട്. ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അന്നുവരെ നമ്മെ സഹായിച്ച ദൈവത്തെ ഒരു നിമിഷമെങ്കിലും മറന്നിട്ട് എനിക്ക് മരിച്ചാൽ മതിയെന്ന് ആലോചിച്ച എത്രയോ 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 നിമിഷങ്ങൾ തളർന്നുറങ്ങുന്ന ഏലിയാവിൻ്റെ സന്നിധിയിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അടയും വെള്ളമൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ നിന്ന് ഉണർന്ന് തൻ്റെ ദൗത്യം പുനരാരംഭിക്കുവാൻ അവൻ തയ്യാറാകുന്നുണ്ട്. പ്രസ്തുത നിമിഷങ്ങളിൽ ഭൂകമ്പത്തിലും തീയിലും ദൈവത്തെ തിരഞ്ഞെങ്കിലും അവന് കാണാൻ കഴിഞ്ഞില്ല. അതിനൊക്കെ ശേഷം ഒരു മൃദു സ്വരം ഉണ്ടായി. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ നാം എല്ലാവരും അവരുടെ മധ്യത്തിൽ ദൈവസാന്നിധ്യം തിരയുന്നത് കൊടുങ്കാറ്റിൽ, ഭൂകമ്പത്തിൽ, അഗ്നിപ്രളയങ്ങളിലൊക്കെയാണ്. മൃദുസ്വരങ്ങൾ ദൈവിക വെളിപ്പെടുത്തലുകളുടെ സാധ്യതകളാണെന്ന് നാം കാണാറില്ല. ഇടിമുഴക്കങ്ങളിലൂടെയും ശിശുക്കളുടെ വായുകളിലൂടെയും ഒരുപോലെ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് മതിയാകും. മോശ മുൾപ്പടർപ്പിൽ നിന്നാരംഭിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ഒരുപക്ഷെ അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല. ഒരു മുൾപ്പടർപ്പിൽ നിന്നാണ് ദൈവിക ദൗത്യം ആരംഭിക്കുന്നതെന്ന്. മറിയമ്മിനെ പോലെ താഴ്മയുള്ള നസറയത്തിലെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ഉദരത്തിൽ ദൈവമിറങ്ങി വസിക്കുമെന്ന് അന്നത്തെ ഒരു മനുഷ്യനും ചിന്തിച്ചു പോലും കാണില്ല. എന്നാൽ ദൈവമിറങ്ങിയത് അവിടെയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ വളരെ വ്യത്യസ്തമാണ്. ദൈവത്തിനായി നമുക്കൊരുങ്ങാം, അവനായി സമർപ്പിക്കപ്പെടാം. ദൈവബോധത്തോടെ നമുക്ക് വിനയപ്പെടാം. ഈ വിനയമെന്നൊക്കെ പറഞ്ഞ് എന്താണെന്നറിയാമോ? ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട്, ഹ്യൂമിനിറ്റി റിക്കഗ്നൈസ് ടു ഗ്രേറ്റ് ട്രൂത്ത്, എവറിഥിങ് ഈസ് ഫ്രം ഗോഡ്. ഒരു വലിയ സത്യത്തെ മനസ്സിലാക്കുന്ന അനുഭവം കൂടിയാണ് വിനയം. ദൈവമില്ലാതെ ഒന്നുമില്ല എന്ന് വലിയ ധാരണയാണത്. ആ ധാരണ നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ അവിടെയാണ് വിശുദ്ധിയിലേക്കുള്ള പടവുകൾ നമുക്ക് താണ്ടുവാനായിട്ട് കഴിയുന്നത്. അവിടെ പ്രതിസന്ധികൾക്ക് നമ്മെ തളർത്താൻ കഴിയില്ല. നിരാശകളിൽ നമ്മൾ താളടിയായി പോകില്ല. ദൗത്യബോധത്തോടെ, പുതിയ ഉണർവോടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ചാരുത നൽകാൻ നമുക്കവിടെ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീവിതയാത്രയിൽ എത്രയോ നിമിഷങ്ങളിൽ നാം വല്ലാതെ തളർന്നും നിരാശപ്പെട്ടും പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തെ ഉഗ്രതകളിൽ മാത്രമല്ല, മൃദുത്വത്തിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. വലിയ അനുഭവം ദൈവമാണ് എല്ലാമെന്നുള്ള ബോധ്യം ഇത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കണം. വിനയം അത് കൃത്യമായ ഒരു നയമാണ്, ദൈവത്തെക്കുറിച്ചുള്ള ധാരണയാണ്, ദൈവ ബോധ്യമാണ്. അല്ലാതെ തളർന്നും നിരാശപ്പെട്ടും നമ്മുടെ ദൗത്യത്തെ പൂരിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്കുണരാം. വഴി നടത്താൻ ഒരു ദൈവമുണ്ടെന്നുള്ള വലിയ ബോധ്യത്തേക്കാൾ എന്താണ് ഈ ലോകജീവിതത്തിൽ നമ്മുടെ കരുത്ത്?
എഫേസ്യർക്കെതിരെ ലേഖനം 3:12. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കരുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗീയ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ട നിരവധി പ്രതിസന്ധികളുണ്ട്. പ്രസ്തുത നിമിഷങ്ങളിൽ ദൈവബോധ്യം കൊണ്ട് നിറയേണ്ടവരാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ സ്വയത്തിലും ഞങ്ങളിലുള്ള ബലത്തിലുമൊക്കെ മാത്രം ആശ്രയിക്കും. എന്നാൽ ദൈവമേ, ഞങ്ങൾ ബലഹീനരാണ്. നീ തന്ന കൃപകളും കഴിവുകളുമല്ലാതെ മറ്റൊന്നുമില്ല. ആ വലിയ ദൈവബോധ്യം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കൃപ ചൊരിയണമേ. ഈ ലോക ജീവിതയാത്രയിൽ ജീവിതം മടുത്ത എലിയാവിനെ പോലെ പലതവണയെങ്കിലും പറഞ്ഞു കാണും ഈ ജീവിതം മതിയെന്ന്. പക്ഷേ അങ്ങ് തന്ന ഈ മഹാദാനം അത് പൂരിപ്പിച്ച് തീർക്കേണ്ടത് അങ്ങയുടെ ചെറുകിൻ മറവിലാണ്. അങ്ങയെ അന്വേഷിക്കുന്നവരായി തീരണമേ. ഉഗ്രതകളിൽ മാത്രമല്ല മൃദുത്വത്തിലും ദൈവസാന്നിധ്യം കണ്ടെത്താമെന്ന് അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. കർത്താവേ, കരുണ തോന്നണമേ. ലോകമെമ്പാടും ഭാരവും പ്രയാസവും ബാധിച്ച് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 അവരോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും